കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവായ ശ്രീ വി ടി ബലറാം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് കാണാൻ ഇടയായി. അതിൽ അദ്ദേഹം നടത്തുന്ന ഒരു വൃത്തികെട്ട ആരോപണം, സവർക്കറെ കുറിച്ച് ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറയും. 1926 സവർക്കറെ കുറിച്ച് ഏതോ ഒരു പേരിൽ, ഒരു വ്യാജ പേരിൽ ഒരാളൊരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൽ സവർക്കറെ കുറിച്ചുള്ള എല്ലാ അപദാനങ്ങളും വലിയ പ്രശംസകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവാംഗം പ്രശംസിച്ചുകൊണ്ടുള്ള, സവർക്കറെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം. പിന്നീട് ആ പുസ്തകം അടുത്ത അതിനുശേഷം ദീർഘകാലത്തോളം പുനഃപ്രസിദ്ധീകരിക്കാതിരുന്നു. അതിനുശേഷം 1980 ശേഷം, ഏതാണ്ട് 60 വർഷത്തിന് ശേഷമാണ് ആ പുസ്തകം റീപ്രിന്റ് ചെയ്യുന്നത്. ആ കമ്പനി അതിൻ്റെ ആമുഖത്തിൽ പറയുന്നു, 1926 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്, ഇന്ന പേരിൽ എഴുതിയത് സവർക്കർ തന്നെയാണ് എന്നാണ് ബലറാം പറയുന്നത്. അത് വാദത്തിന് നേരാണ് എന്നെടുക്കുകയാണെങ്കിലും അതിൻ്റെ രണ്ട് വ്യാജ കാര്യങ്ങൾ സാമാന്യ യുക്തിക്ക് ചേരാത്ത രണ്ട് കാര്യമുണ്ട്. ഒന്ന്, 1926 എഴുതിയ പുസ്തകം സവർക്കർ തന്നെ എഴുതി അവനവൻ്റെ സ്വന്തം ആത്മപ്രശംസ നടത്തിയ പുസ്തകമാണെങ്കിലും, അവനവനെ കുറിച്ച് തന്നെ എഴുതിയതാണെങ്കിലും, അങ്ങനെയാണ് പിന്നീട് തുടർന്നു. അക്കാലത്തൊക്കെ സവർക്കറെ കുറിച്ച് സവർക്കറെ ആരാധകരായി കാണുന്ന അനേക ലക്ഷം ആൾക്കാരുണ്ട് ഭാരതത്തിൽ. ഇന്നത്തെ ബലറാമിനെ പോലെ, കോൺഗ്രസ്സുകാരെ പോലെ അല്ലാത്ത അനേക കോടി ആൾക്കാർ ഭാരതത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ പതിപ്പുകൾ ഇറങ്ങേണ്ടതായിരുന്നു 1926 ശേഷം. അങ്ങനെ ഇറങ്ങിയിട്ടേ ഇല്ല. അതിൻ്റെ രണ്ടാം പതിപ്പ് ഇറങ്ങുന്നത് 1980 ശേഷമാണ്. അതിൽ പിന്നീട് ഈ കമ്പനിയുടെ ഉടമസ്ഥർ പറയുന്നു, ഈ പബ്ലിഷിംഗ് കമ്പനിയുടെ ഉടമസ്ഥർ പറയുന്നു, അന്ന് 26 ഈ പുസ്തകം എഴുതിയത്, ഇന്ന പേരിൽ ഈ പുസ്തകം എഴുതിയത് സവർക്കർ തന്നെയായിരുന്നു എന്ന് ബലറാം ആരോപിക്കുന്നു. അതിലൊന്ന് യുക്തിഹീനമായതും, ഒന്ന് ഈ 60 കൊല്ലത്തിനുള്ളിൽ രണ്ടാമത് ഇറക്കാൻ ആളില്ലായിരുന്നു, സവർക്കറുടെ കാലത്ത് തന്നെ ആളില്ലായിരുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ നെഹ്റു കുടുംബം പറയുന്നത് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അത് വിശ്വസിക്കാം, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യം അല്ല. രണ്ടാമത്, 60 വർഷം കഴിഞ്ഞിട്ട് ഈ പുസ്തകം റീപ്രിന്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ, ഈ കമ്പനി ഇങ്ങനെ ഒരു ആമുഖം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അനേക കോടി രൂപ വിദേശങ്ങളിൽ നിന്ന് ചാരപ്പണിയിലൂടെയും അഴിമതിയിലൂടെയും ഉണ്ടാക്കിയ നെഹ്റു കുടുംബവും കോൺഗ്രസ് കുടുംബവും ആ ഉണ്ടാക്കിയ അനേക ലക്ഷം കോടികളിൽ നിന്ന് ഒരു പങ്ക്, ചെറിയ ഒരു തുക മാറ്റിവെച്ച് ഈ പുസ്തക കമ്പനി വിലയ്ക്ക് വാങ്ങി കോൺഗ്രസ്സുകാർ തന്നെ വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ആമുഖത്തിൽ ഇതെഴുതി ചേർക്കുകയുമായിരിക്കണം ചെയ്തത്. കാരണം നെഹ്റുവിൻ്റെ കാലം മുതൽ സവർക്കർ ശത്രുവാണ് കോൺഗ്രസ്സിന്. കാരണം സവർക്കർ സൽപ്പേരിൽ നിലനിന്നാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നിലനിൽപ്പില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സവർക്കറെ അക്കാലം തൊട്ട് അപമാനിക്കുവാൻ ജവഹർലാൽ നെഹ്റുവും കുടുംബവും പിന്നീട് കോൺഗ്രസ്സുകാരെ ഏറ്റുമുട്ടിക്കുകയും ചെയ്തത്. അതുകൊണ്ട് കള്ളപ്രസ്താവന ആമുഖം എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ എഴുതി ചേർത്തതായിരിക്കും ഈ പുസ്തകം. അവര് തന്നെയായിരിക്കും പ്രകാശനം ചെയ്തത്. ഈ രണ്ട് കാരണം കൊണ്ട് ബലറാം പറഞ്ഞ ഈ നുണ നിങ്ങൾ നെഹ്റു കുടുംബത്തിൽ പറയുക, കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് പറയുക, ദയവായി നാട്ടുകാരോട് പറഞ്ഞ് നിങ്ങൾ സ്വയം മാറരുത് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, ഈ കാര്യം പറഞ്ഞതിന് ശേഷം ബലറാം ആരോപിക്കുന്നത് അതിൽ കൂടുതൽ ഗുരുതരമായ ഒരു കാര്യമാണ്. സവർക്കറുടെ ഈ പാരമ്പര്യം, ഈ കള്ളചരിത്രം എഴുതിയുണ്ടാക്കി സ്വയം ചരിത്രമായി അവതരിപ്പിക്കപ്പെടുന്ന ഈ വൃത്തികെട്ട ചരിത്രയും ഏർപ്പാടും ഒക്കെ സവർക്കർക്ക് പണ്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചില ആരോപണങ്ങൾ, ഇതാണ് ഫാസിസത്തിൻ്റെ, ഇതാണ് ഹിന്ദുത്വത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരോപണങ്ങളൊക്കെ RSSനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ബലറാമിനോട് പറയാനുള്ളത് ഒറ്റ കാരണമേ ഉള്ളൂ, ബലറാമിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും അന്വേഷിക്കുവാൻ അവിടുത്തെ ബലറാമിൻ്റെ നാട്ടിലെ അയൽവക്കക്കാരായ മറ്റാരുടെയെങ്കിലും അച്ഛന്മാരോട്, ആരുടെയെങ്കിലും ഒരാളുടെ അച്ഛനെ കണ്ടിട്ട് ബലറാമിനെ കുറിച്ച് ചോദിച്ചിട്ട് അയാൾ പറഞ്ഞതൊക്കെ മറുപടി ബലറാം പറയണം അല്ലെങ്കിൽ ബലറാമിൻ്റെ അച്ഛൻ പറയണം എന്ന് പറഞ്ഞെന്നാൽ അത് എത്ര വൃത്തികെട്ട ഒരു ഏർപ്പാടാണ്. ബലറാമിനെ കുറിച്ച് ഞാൻ ആരോപണം ഉന്നയിക്കണമെങ്കിൽ ബലറാമിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ബലറാമിൻ്റെ അച്ഛനോടോ ബലറാമിൻ്റെ വീട്ടിലുള്ള ആരോടെങ്കിലും എന്നെ ചോദിക്കേണ്ടത്. എന്നിട്ട് ഇത് ഇന്നടത്തുനിന്ന് വിവരം കിട്ടിയ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്, ബലറാമിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്. ഇതിന് ബലറാം മറുപടി പറയണം, അല്ലെങ്കിൽ ബലറാമിൻ്റെ കുടുംബത്തിലുള്ളവർ മറുപടി പറയണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകും.
സവർക്കറെ കുറിച്ച് പറഞ്ഞിട്ട് ആർ എസ് എസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ്, വൃത്തികെട്ട രാഷ്ട്രീയമാണ് നെഹ്റു കുടുംബത്തിന് ഉള്ളതും കോൺഗ്രസിനാകെയുള്ളതും എന്നുള്ളത് എനിക്കറിയാം. ആ അറിഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, ബലറാം ചെറുപ്പമാണ്, നല്ല രാഷ്ട്രീയ ഭാവിയുള്ള ആളാണ്, വിദ്യാസമ്പന്നനാണ്, അവരുടെ കൂട്ടത്തിലുള്ള നല്ല അറിവുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞാണ് കേട്ടിരിക്കുന്നത്. പ്രസംഗമൊന്നും കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ബലറാം ഇതാണ് ബലറാമിന്റെ ബുദ്ധിയും പാണ്ഡിത്യവും ചരിത്രബോധവും എങ്കിൽ ബലറാമിന് നാരണയ്ക്ക് കൊള്ളുന്ന രാഷ്ട്രീയമല്ല ഉള്ളതെന്ന് പറയേണ്ടി വരും. ആർ എസ് എസിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കാനുണ്ടെങ്കിൽ ആർ എസ് എസിന്റെ പുസ്തകങ്ങൾ ഉദ്ധരിക്കുക, ആർ എസ് എസിന്റെ വക്താക്കളെ ഉദ്ധരിക്കുക, ആർ എസ് എസിന്റെ സംഘടനാ ഭാരവാഹികൾ, അതിന്റെ തലവന്മാരെ, ആർ എസ് എസിന്റെ ഔദ്യോഗികമായ ഏതെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ മറുപടി പറയാൻ ഈ കേരളത്തിൽ പോലും 10,000 ലക്ഷക്കണക്കിന് പയ്യന്മാരുണ്ട്, കൊച്ചുകുട്ടികൾ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. അതിനുള്ളതേ നിങ്ങൾക്കുള്ളൂ വാസ്തവത്തിൽ. പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് ആർ എസ് എസ് മറുപടി പറയണം എന്ന് പറയുന്നത് ബലറാമിന്റെ അയൽപക്കത്തെ ആൾക്കാരുടെ എതിരായ ആൾക്കാർക്കെതിരായ ആരോപണത്തിന് ബലറാം മറുപടി പറയണം, അല്ലെ ബലറാമിന്റെ അച്ഛൻ മറുപടി പറയണം എന്ന് പറയുന്നത് പോലെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണെന്നാണ് അതിലെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ചരിത്രം, വ്യാജ ചരിത്രം ഉണ്ടാക്കുന്ന പാരമ്പര്യം ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനും ഉള്ളതാണെന്ന് മറന്നു പോകരുത്. എന്തിനായിരുന്നു 70-കളുടെ തുടക്കത്തിൽ സ്വന്തം അച്ഛന്റെയും സ്വന്തം പേരും, ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പേര് ഭാവി ഭാരതത്തിൽ 1000 വർഷം കഴിയുമ്പോൾ ഭാരതത്തെ നയിച്ചിരുന്നവർ, പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്തും സ്വാതന്ത്ര്യാനന്തരവും ഭാരതത്തെ സൃഷ്ടിച്ചത്, നവഭാരതം സൃഷ്ടിച്ചത്, ഭാരതത്തിന്റെ ചരിത്ര നിർമ്മിതി മുഴുവൻ നടത്തിയ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കള്ളചരിത്രം ചെമ്പോലയിൽ എഴുതി അത് റോളാക്കി മാറ്റിയിട്ട് അത് ചെങ്കോട്ടയിൽ കുഴിച്ചിട്ടില്ലേ ടൈം ക്യാപ്സൂൾ എന്ന് പറഞ്ഞിട്ട് ബലറാം ഓർക്കുന്നുണ്ടാവോ? ചിലപ്പോൾ ഒരു പക്ഷേ അത് എഴുതിയിടുമ്പോഴേക്കും ബലറാം ജനിച്ചിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ജനിച്ചത് വെച്ചിട്ടല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്, നമുക്ക് മുമ്പുള്ള കാര്യങ്ങളും പഠിക്കണം, അതാണുള്ള ചരിത്രം. അതുകൊണ്ട് ബലറാം പഠിക്കുമ്പോൾ കോൺഗ്രസിന്റെ ചരിത്രം പഠിച്ചിട്ട് ഇന്ദിരാഗാന്ധി ഈ എന്താണ് കാലപത്രം എന്ന് പറഞ്ഞിട്ട് ചെമ്പു തകിടിൽ ചരിത്രമാണ് എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെയും അച്ഛന്റെയും കാര്യം മാത്രം എഴുതി, നെഹ്റുവിന്റെയും കാര്യം മാത്രം എഴുതി 1000 വർഷത്തിന് ശേഷമേ ഇത് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ചെങ്കോട്ടയിൽ കുഴിച്ചിട്ട ആ വൃത്തികെട്ട ചരിത്ര പാരമ്പര്യം ആർ എസ് എസിന്റെ മേലെ കെട്ടിവെക്കേണ്ടതില്ല. അതുകൊണ്ട് മേലിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം, രാഷ്ട്രീയമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, അതിനൊക്കെ ഈ നാട്ടിൽ സ്വാതന്ത്ര്യവും അവകാശവും കൊണ്ട് ഇന്ദിരാഗാന്ധി അല്ലല്ലോ ഭരിക്കുന്നത്, ജവഹർലാൽ നെഹ്റു അല്ലല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഭരിച്ചപ്പോൾ ഇല്ലാത്ത സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോഴുണ്ട്, വേണ്ടത്ര. ആ മര്യാദ മനസ്സിലാക്കിക്കൊണ്ട് നേർക്കു നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നട്ടലുണ്ടെങ്കിൽ അത് പറയുക, നട്ടലില്ല എങ്കിൽ കവലപ്രസംഗം നടത്തുക, ആളാവാൻ ശ്രമിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.